നമസ്കാരം. ഗവൺമെൻറ് ഉദ്യോഗസ്ഥന്മാർക്ക് സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുമോ ഇല്ലയോ, അതുപോലെ മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുമോ ഇല്ലയോ, ഇത് പല ഗവൺമെൻറ് ഉദ്യോഗസ്ഥന്മാർക്കും ഒരു ഡൗട്ടായിട്ടുള്ളൊരു വിഷയമാണ്. അപ്പോൾ നമ്മുടെ ഈ കൂട്ടത്തിൽ ആരെങ്കിലും ഗവൺമെൻറ് ഉദ്യോഗസ്ഥന്മാർ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ കമൻറ്റിലൊന്ന് പറയാം, ഞാനൊരു ഗവൺമെൻറ് ഉദ്യോഗസ്ഥനാണ്. അപ്പോൾ മനസ്സിലാക്കാൻ പറ്റുമല്ലോ എത്ര പേര് എന്താ പറയുക ഗവൺമെൻറ് ഉദ്യോഗസ്ഥരായിട്ടുള്ളവർ ഇത്തരം കാര്യങ്ങളിൽ ഇൻട്രസ്റ്റ് ഉണ്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഇതിനുള്ളൊരു ആൻസർ പലവരും നമ്മുടെ ഓഫീസിലൊക്കെ വിളിച്ച് ചോദിക്കാറുണ്ട്. അപ്പോൾ പലർക്കും നമ്മുടേതായ രീതിയിൽ കാര്യങ്ങളൊക്കെ അറിയുന്ന വിധത്തിൽ സപ്പോർട്ട് ചെയ്യാറുണ്ട്. അപ്പോൾ ഇതിന് കുറച്ചും കൂടി ഇതിനെ നമ്മളൊന്ന് പഠിച്ചപ്പോൾ മനസ്സിലാക്കുന്ന ഒരു കാര്യം വെച്ചാൽ വളരെ സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റോക്ക് മാർക്കറ്റിലോ മ്യൂച്വൽ ഫണ്ടിലോ ഗവൺമെൻറ് ഉദ്യോഗസ്ഥന്മാർക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഇതിലത്തെ ഒരു കാര്യം. ഈവൻ ഓരോ ഡിപ്പാർട്ട്മെൻറ്റ് ടു ഡിപ്പാർട്ട്മെൻറ്റ് വേരി ചെയ്യാനായിട്ട് ചാൻസ് ഉണ്ട്. പക്ഷേ ജനറലി പറഞ്ഞു കഴിഞ്ഞാൽ ഗവൺമെൻറ് ഉദ്യോഗസ്ഥന്മാർക്ക് സ്റ്റോക്ക് ഒരു രജിസ്റ്റേർഡ് ബ്രോക്കർ എടുത്ത് ഒരു പീരിയോഡിക്കൽ ബേസിസിൽ വാങ്ങാനായിട്ട് പറ്റും. എന്ത് പറ്റില്ല എന്ന് വെച്ചാൽ ഇപ്പോൾ ഇൻട്രാഡേ ഒരു സ്പെക്കുലേറ്റീവ് നേച്ചറായിട്ടുള്ള ഒരു ഇൻവെസ്റ്റ്മെൻറ്റിലേക്ക് ഗവൺമെൻറ് ഉദ്യോഗസ്ഥന്മാർക്ക് ചെയ്യാൻ പറ്റില്ല. അല്ലെങ്കിൽ ഓപ്ഷൻസും ഫ്യൂച്ചേഴ്സൊക്കെ എന്നൊക്കെ പറഞ്ഞിട്ട് അതിലൊരു ട്രേഡിംഗ് ആയിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ട്, അത് ചെയ്യാനായിട്ട് പറ്റില്ല. അതിനാ മെയിനായിട്ട് പറയണ ഒരു കാര്യം എനിക്ക് തോന്നുന്നത് ഒരു ബിസിനസ് നേച്ചറാണ് ഇതിനൊക്കെ. നമ്മൾ ഫുൾ ടൈം ഇരുന്ന് ചെയ്യണം. അപ്പോൾ ഒരു ജോലിയിലിരിക്കുന്ന ആളുകൾക്ക് ഇത് ചെയ്യാനുള്ള ഒരു സാവകാശം ഉണ്ടാവില്ല, അവർക്ക് ജോലിയിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റില്ല. അതൊക്കെ ആയിരിക്കാം കാരണം, എന്തോ ആയിക്കോട്ടെ. പക്ഷേ വളരെ സിമ്പിളായിട്ടുള്ള ആൻസർ വെച്ചാൽ ഇൻവെസ്റ്റ് ചെയ്യണം എന്നുള്ള ആഗ്രഹത്തോടെ ഏതെങ്കിലും ഒരു സ്റ്റോക്ക് വാങ്ങി ബേസിക്കായിട്ട് പറഞ്ഞാൽ ലോങ് ടൈം പോയിൻ്റ് ഓഫ് വ്യൂവിൽ വാങ്ങാനും വിൽക്കാനും ഉള്ള ഒരു റൈറ്റ് ഗവൺമെൻറ് ഉദ്യോഗസ്ഥന്മാർക്കുണ്ട്. അതേമാതിരി മ്യൂച്വൽ ഫണ്ടും അങ്ങനെ തന്നെയാണ്. അപ്പോൾ ഇത് ചെയ്യുമ്പോൾ ഒരു ഗവൺമെൻറ് ഉദ്യോഗസ്ഥന്മാർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെന്ന് വെച്ചാൽ ആദ്യം തന്നെ ഒരു ഇയർലി ഏതാണോ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യണത് അത് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് ഇൻഫോം ചെയ്യാനായിട്ട് എല്ലാ ഉദ്യോഗസ്ഥന്മാരും ബാധ്യസ്ഥരാണ്. ഇനി ചില ഡിപ്പാർട്ട്മെൻറ്റുകൾക്ക് ഈ സ്റ്റോക്ക് മാർക്കറ്റ് സംബന്ധമായിട്ടുള്ള ഇൻഫോർമേഷൻസ് കുറച്ച് അറിയുന്ന ടൈപ്പ് ഡിപ്പാർട്ട്മെൻറ്റ് ഉണ്ട്. അത്തരം ഡിപ്പാർട്ട്മെൻറ്റുകൾ അത്തരം ഓഫീസുകളിലുള്ള എംപ്ലോയീസിന് അവർക്ക് സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് വിലക്കുണ്ടാവും. അത് ഓരോ കൺസേൺ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ പ്രത്യേകതയാണ്. ഇപ്പോൾ ചിലപ്പോൾ ഒരു അഗ്രികൾച്ചർ ഓഫീസിൽ വർക്ക് ചെയ്യുന്ന, താലൂക്ക് ഓഫീസിൽ വർക്ക് ചെയ്യണ, പോലീസ് ഓഫീസിൽ വർക്ക് ചെയ്യണ ഇവർക്കൊന്നും അങ്ങനെ ഒരു റെസ്ട്രിക്ഷൻ ഉണ്ടാവാനായിട്ട് ചാൻസ് ഇല്ല. പക്ഷേ ഇപ്പോൾ RBI പോലത്തെ സ്ഥാപനങ്ങൾ, SEBI പോലത്തെ സ്ഥാപനങ്ങൾ, അത്തരം സ്ഥാപനങ്ങളിൽ വർക്ക് ചെയ്യണവർക്ക് റെസ്ട്രിക്ഷൻ ഉണ്ടാകും. കാരണം അവർക്ക് ഇൻസൈഡർ ഇൻഫോർമേഷൻ അറിയാനായിട്ട് ചാൻസ് ഉള്ളതിൻ്റെ പേരിൽ. അപ്പോൾ എപ്പോഴും നിങ്ങൾക്ക് ഒരു നിങ്ങളുടെ നേച്ചർ ഓഫ് വർക്ക് അനുസരിച്ചിട്ട് ചില റെസ്ട്രിക്ഷൻസ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. എസ്പെഷ്യലി നിങ്ങളുടെ വർക്ക് ഈ ഇൻവെസ്റ്റ്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വർക്കാണെന്നുണ്ടെങ്കിൽ അതൊന്ന് ശ്രദ്ധിക്കണം. അല്ലാത്തവർക്ക്, ഇൻവെസ്റ്റ്മെൻറ്റായിട്ട് യാതൊരു ബന്ധമില്ലാത്ത ഗവൺമെൻറ് ഉദ്യോഗസ്ഥന്മാർക്ക് സ്റ്റോക്ക് മാർക്കറ്റിലോ മ്യൂച്വൽ ഫണ്ടിലോ നിക്ഷേപിക്കുന്നതിന് യാതൊരുവിധ വിലക്കില്ല. സ്പെക്കുലേറ്റീവ് നേച്ചേഴ്സായിട്ടുള്ള ഇൻട്രാഡേ ട്രേഡിങ്, ഡെറിവേറ്റീവ് ട്രേഡിങ്, ഇതെല്ലാനും ഒരു റെസ്ട്രിക്ഷൻ ഉണ്ട്. അപ്പോൾ ഇത് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ, ഇപ്പോൾ ഗവൺമെൻറ് ഉദ്യോഗസ്ഥന്മാർ ഗ്രൂപ്പ് A, B, C, D എന്ന് തരംതിരിച്ചിട്ടുണ്ട്. അപ്പോൾ A എന്ന് പറഞ്ഞാൽ എക്സിക്യൂട്ടീവ് ലെവലിലിരിക്കുന്നവർ, ഗസറ്റഡ് ലെവലിലിരിക്കുന്നവർ. B എന്ന് പറഞ്ഞാൽ ഗസറ്റഡ് ലെവലിൽ മാത്രം ഇരിക്കുന്നവർ. C എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സീനിയർ ലെവലിൽ തന്നെ ഇരിക്കുന്നവർ. D എന്ന് പറഞ്ഞാൽ ക്ലറിക്കൽ സ്റ്റാഫായിട്ട് ഇരിക്കുന്ന ആളുകൾ. ഇങ്ങനെയാണ് ഒരു താരതമ്യം. അപ്പോൾ B യിലും ഉള്ള ആളുകൾ 50,000 രൂപ കൂടുതൽ ട്രേഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് ഇൻഫോം ചെയ്യാനായിട്ട് ബാധ്യസ്ഥരാണ്, ട്രേഡ് ചെയ്യണമെങ്കിൽ, ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിൽ. അതേമാതിരി C യും B യും 25,000 മുകളിലാണ് ഒരു വർഷം ഇൻവെസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതും റിപ്പോർട്ട് ചെയ്യാനായിട്ട് ബാധ്യസ്ഥരാണെന്നുള്ളതാണ് ഇതിൽ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഓരോ ഡിപ്പാർട്ട്മെൻ്റ് അനുസരിച്ചിട്ട് ഓരോ പെർഫോമൻസ് ഉണ്ട്. അതനുസരിച്ചിട്ട് ആ പർട്ടിക്കുലർ ഫോർമാറ്റിലാണ് നമ്മൾ റിപ്പോർട്ട് ചെയ്യാനായിട്ട് ബാധ്യസ്ഥരായിട്ടുള്ളത്. അപ്പോൾ ഇതൊക്കെയാണ് സാധാരണ കേസിൽ ഒരു ഗവൺമെൻറ് ഉദ്യോഗസ്ഥന്മാർ ശ്രദ്ധിക്കേണ്ട കാര്യം. അതേപോലെ തന്നെ പുതിയ ഒരു ഇൻഫോർമേഷൻ കൂടിയുള്ളത് വെച്ചാൽ, ഇപ്പോൾ നിങ്ങൾ ഒരു ഗവൺമെൻറ് ഉദ്യോഗസ്ഥനാണെങ്കിൽ നിങ്ങളുടെ ബേസിക് പേ എത്രയാണോ അതിൽ 6 മാസത്തെ ബേസിക് പേനേക്കാളും കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ നിർബന്ധമായിട്ടും ഇൻറ്റിമേറ്റ് ചെയ്തിരിക്കണം ഇങ്ങനെ ഇൻവെസ്റ്റ്മെൻറ്റുകൾ ചെയ്യുന്നുണ്ട്. ഇത് ശരിക്കും പറഞ്ഞാൽ ഗവൺമെൻറ് ഉദ്യോഗസ്ഥന്മാർ സ്റ്റോക്കിൽ മാത്രമല്ല ഏത് ഇൻവെസ്റ്റ്മെൻറ്റുകളും അധികം ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് ഇൻറ്റിമേറ്റ് ചെയ്യാനായിട്ട് ഒരു റെസ്പോൺസിബിലിറ്റി അവർക്ക് ഉണ്ടെന്നുള്ളതാണ് കാര്യം പറയുന്നത്. സാധാരണ മറ്റുള്ളവരെ പോലെ തന്നെ എന്തൊക്കെയാണോ ടാക്സ് റിക്വയർമെൻ്റ് അതെല്ലാവരും ഫുൾഫില്ല് ചെയ്യാനായിട്ടും ഗവൺമെൻറ് ഉദ്യോഗസ്ഥർ ബാധ്യസ്ഥരാണ്. അപ്പോൾ നമ്മുടെ ഈ കൂട്ടത്തിൽ ഗവൺമെൻറ് ഉദ്യോഗസ്ഥരായിട്ടുള്ളവർ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുന്ന ആളുകളുണ്ടെങ്കിൽ അവരൊന്ന് കമൻറ്റിൽ പറഞ്ഞാൽ നന്നായിരിക്കും.
അതുപോലെ തന്നെ ഈ ഇൻഫർമേഷൻ നിങ്ങൾക്ക് കിട്ടി, ഇതിൻ്റെ ഒരു മോട്ടിവേഷനിൽ നിങ്ങൾ ഇനിയും ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് തുടങ്ങുകയാണെന്നുണ്ടെങ്കിൽ അതും പറഞ്ഞാൽ നല്ലതായിരിക്കും. പക്ഷേ ഒരു ക്ലോസും കൂടിയും പറഞ്ഞേക്കാം, ഓരോ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെയും ഒരു റിക്വയർമെൻ്റ് അനുസരിച്ച് അവർക്ക് എന്തെങ്കിലും റെസ്ട്രിക്ഷൻസ് ഉണ്ടെങ്കിൽ അതൊന്ന് കൺഫേം ചെയ്തിട്ടാണ് ഇൻവെസ്റ്റ്മെൻറ്റിലേക്ക് കടക്കണതായിരിക്കും എന്തുകൊണ്ടും നല്ലത്. ജനറലി പറഞ്ഞ ആൻസറാണെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ സ്റ്റോക്കിലും മ്യൂച്വൽ ഫണ്ടിലും ഇൻവെസ്റ്റ്മെൻറ്റ് പോയിൻ്റ് ഓഫ് വ്യൂല് ലോങ് ടൈം പോയിൻ്റ് ഓഫ് വ്യൂല് ഇൻവെസ്റ്റ് ചെയ്യാം. ട്രേഡിംഗ് പോയിൻ്റ് ഓഫ് വ്യൂല് ഡെയിലി ഇരുന്ന് സ്പെക്യുലേറ്റീവ് നേച്ചറായിട്ടുള്ള ഇൻവെസ്റ്റ്മെൻ്റ് ആണെങ്കിൽ അത് ക്ലിയർ നോ. പിന്നെ അത് ചെയ്യുന്നതോടൊപ്പം തന്നെ ഒന്ന് ഇൻറ്റിമേറ്റ് ചെയ്യാനും കൺസേൺ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഒരു പെർമിഷൻ എടുക്കാനും ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്തുകൊണ്ടും നല്ലതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ഇൻവെസ്റ്റിംഗ്. ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഉപകാരപ്രദമായെന്ന് വിചാരിക്കുന്നു. ഇൻ കേസ് നിങ്ങളുടെ ഫാമിലിയിലോ ഫ്രണ്ട്സിലോ ഗവൺമെൻറ് ഉദ്യോഗസ്ഥന്മാരുണ്ട്, അവർക്ക് ഇത്തരം ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ അവർക്കും ഈ ഇൻഫർമേഷൻ പാസ് ചെയ്യണമെങ്കിൽ നന്നായിരിക്കും. അപ്പോൾ നമുക്ക് അടുത്ത എപ്പിസോഡിൽ അടുത്ത ഒരു ഡിഫറെൻറ്റ് ടോപ്പിക്കായിട്ട് ഇനിയും കാണാം. താങ്ക് യു സോ മച്ച്.